വെൽക്കം ബാക്ക് ടു ലിബീസ് കിച്ചൺ. എല്ലാവർക്കും നമസ്കാരം. നമ്മളിന്ന് വന്നിരിക്കുന്നത് വളരെ പെട്ടെന്ന് എങ്ങനെ ഒരു സേമിയ പായസം ഉണ്ടാക്കാം. ഇപ്പോൾ വിഷു ഒക്കെ ആണല്ലോ, എല്ലാവർക്കും സേമിയ പായസം ഒക്കെ ഉണ്ടാക്കാൻ അറിയാം. പക്ഷേ അമ്മമാരൊക്കെ പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കി തരത്തില്ല. അതേ ഗുണത്തിൽ തരും സേമിയ പായസം. അപ്പോൾ അതിനുമ്പോൾ നമ്മുടെ വീഡിയോസൊക്കെ എല്ലാവരും കാണുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ നമ്മളിത് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ആദ്യം നമ്മൾ ചെയ്യുന്നത് 1 ലിറ്റർ പാല് ഇതേപോലെ ഒരു പാത്രത്തിൽ വെച്ച് നന്നായിട്ട് അങ്ങ് തിളപ്പിക്കണം. ആ തിളയ്ക്കുന്ന സമയം കൊണ്ട് നമുക്ക് ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യാം. ഒരു ലിറ്റർ പറഞ്ഞാൽ 2 കവറ് മിൽമാപ്പാലാണെങ്കിൽ 2 കവറ് മതി. ഇത് നന്നായിട്ട് ആദ്യം അങ്ങ് തിളപ്പിക്കാം. പാല് തിളയ്ക്കുന്ന സമയം കൊണ്ട് നമുക്കൊരു 50 ഗ്രാം ചൗവരി. നമ്മുടെയൊക്കെ ഇങ്ങോട്ട് സേമിയ പായസത്തിനകത്ത് ചൗവരി ചേർക്കും, ഒരുപാട് ചേർക്കത്തില്ല, വളരെ കുറച്ച്. അപ്പോൾ തന്നെ 50 ഗ്രാം ചൗവരി ഇതേപോലെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കും. ഇത് പെട്ടെന്ന് വെന്ത് കിട്ടാൻ വേണ്ടിയാണ് നമ്മളിങ്ങനെ ചൗവരി ഇന്ന് വേവിക്കുന്നത്. അപ്പോൾ ഇതൊന്ന് പൊട്ടി വരുന്ന ഉണ്ടോ, ഈ ഒരു പൊട്ടി വരുന്ന ഒരു പരുവാകുമ്പോഴത്തേക്കിന് ഇത് പാകമായെന്നാണ് അർത്ഥം. ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്തിട്ട് ഈ ചൗവരിയും കൂടെ ഈ പാലിനകത്തോട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതൊന്ന് വേകുന്ന സമയത്ത് നമുക്കിനി വേറെ ബാക്കി പരിപാടികളുണ്ട്. അപ്പോൾ ഞാൻ ആ സെയിം പാനിൽ തന്നെ കുറച്ച് നെയ്യ് ഒഴിക്കുകയാണ്. 2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചിട്ട് നമുക്ക് സേമിയ ഒന്ന് ഇതേപോലെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. റോസ്റ്റഡ് സേമിയ തന്നെയാണ് എടുക്കുന്നത്, എന്നാലും ഒന്നും കൂടെ ഒന്ന് നെയ്യിലൊന്ന് നമ്മൾ ഇതേപോലെ ഒന്ന് റോസ്റ്റ് ചെയ്തിട്ട് ചേർക്കുന്നതാണ് ടേസ്റ്റ്. ഞാൻ ഏകദേശം 250 ഗ്രാം സേമിയയാണ് എടുത്തേക്കുന്നത്. ഇപ്പോൾ സേമിയൊക്കെ നന്നായിട്ട് റോസ്റ്റ് ആയിട്ടുണ്ട്, നല്ല മണം വരുന്നുണ്ട്. നെയ്യുടെയും സേമിയയും കൂടെ ഒക്കെ ചേരുമ്പോഴുള്ള നല്ല മണം വരുന്നുണ്ട്. ഇനി നമുക്കിത് നേരെ പാലിലോട്ട് ഇട്ട് കൊടുക്കാം. ആ സമയം കൊണ്ട് പാൽ ഇതേണ്ട നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. അതിനകത്തോട്ട് പഞ്ചസാര കൂടി ഇട്ട് കൊടുക്കാം. നമ്മൾ ഓരോരുത്തരെയും മധുരത്തിനനുസരിച്ച് പഞ്ചസാര ഇട്ട് കൊടുക്കാം. പാല് നമ്മൾ വെക്കുമ്പോൾ തന്നെ പഞ്ചസാര ഇട്ട് തിളപ്പിച്ചാൽ കുറച്ചും കൂടെ ടേസ്റ്റ് ആട്ടോ. പിന്നെ അതിനകത്തോട്ട് ആവശ്യത്തിന് ഏലക്കാപ്പൊടി. പ്രത്യേകം ശ്രദ്ധിക്കണം, ഈ സേമിയ പായസത്തിനകത്തോട്ട് ഒരു കാരണവശാലും നമ്മൾ കണ്ടൻസ് മിൽക്ക് ചേർക്കല്ല. ആ കണ്ടൻസ് മിൽക്കിൻ്റെ ടേസ്റ്റ് ആയിപ്പോവും സേമിയ പായസത്തിന്. ഈ പാലിരുന്ന് കുറുകി സേമിയയും കൂടെ ചേർന്ന് കുറുകി കുറുകി വെന്ത് കഴിയുമ്പോഴത്തേക്കിന് പ്രത്യേക ഒരു ടേസ്റ്റാണ് സേമിയ പായസത്തിന്. അപ്പോൾ നമ്മുടെ പാലും എല്ലാം തിളച്ച് നമ്മൾ നേരത്തെ ഇതിനകത്ത് ചേർത്ത ചൗവരിയൊക്കെ വെന്തതുണ്ട്. ചൗവരി നോക്കുമ്പോൾ തന്നെ നല്ല ഗ്ലാസ് പോലെ ആയിട്ടുണ്ട്, നല്ല ട്രാൻസ്പെറൻ്റ് ആ ഒരു പരുവാകുമ്പോഴത്തേക്കും നമ്മുടെ ചൗവരി വെന്തെന്നാണ് പാകം. പിന്നെ ഇതിനകത്തോട്ട് നമുക്ക് നേരത്തെ വറുത്ത് വെച്ചിരിക്കുന്ന സേമിയയും കൂടെ ചേർത്ത് ഒന്ന് വേവിച്ചെടുക്കാം. സേമിയ മാക്സിമം ഒരു 5 മിനിറ്റ് മതി വെന്ത് കിട്ടാനായിട്ട്. പെട്ടെന്ന് വെന്ത് കിട്ടും സേമിയ. എല്ലാം കൂടെ മൊത്തത്തിലൊരു 10 മിനിറ്റിൻ്റെ പരിപാടിയുള്ളൂ ഈ സേമിയ പായസം എന്ന് പറയുന്നത്. ഇതിനൊരു 5 മിനിറ്റ് നന്നായിട്ട് കുക്ക് ചെയ്യണം. അപ്പോൾ ഇതിൻ്റെ നമ്മൾ പാലൊന്നും അടുക്കി പിടിക്കാതിരിക്കാൻ ശ്രദ്ധിക്കണം. നമ്മൾ സേമിയ പായസം വെക്കുമ്പോൾ വെള്ളം ചേർക്കാതെ പാല് ഒഴിച്ച് സേമിയ പായസം വെക്കാൻ ശ്രമിക്കുക. അപ്പോഴാണ് കുറച്ചും കൂടെ ടേസ്റ്റ്. പിന്നെ എപ്പോഴും നമ്മൾ പാലിൽ അടുക്കി പിടിക്കാതിരിക്കാൻ ശ്രദ്ധിക്കണം, അതിൻ്റെ ആ ടേസ്റ്റേ മാറിപ്പോവും. പിന്നെ ഒരു നന്നായിട്ട് ഒരു 5 മിനിറ്റ് കുക്ക് ചെയ്തതിന് ശേഷം ഒരു ലോ ഫ്ലെയിമിൽ ഒരു 5 മിനിറ്റ് കൂടെ കുക്ക് ചെയ്താൽ നമുക്കൊരു പിങ്ക് സേമിയ പായസം കിട്ടും, രണ്ട് ഈ ഒരു പരുവായി കിട്ടും. അപ്പം നല്ല കുറച്ചുകൂടെ ഒരു ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ അങ്ങനെ നമ്മുടെ പായസമൊക്കെ റെഡിയായിട്ട് വരുന്നുണ്ട്. ആ സമയം കൊണ്ട് നമുക്ക് ഇതിനകത്തിടാനുള്ള കശുവണ്ടിയും ഉണക്കമുന്തിരിയും ഒന്ന് വാർത്തെടുക്കാം. അപ്പോൾ ആദ്യം ഞാൻ ഒരു പാൻ വെച്ചിട്ടുണ്ട്, അതിനകത്തോട്ട് ആവശ്യത്തിന് നെയ്യ് ഒഴിച്ചിട്ടുണ്ട്, ഒരു 2 ടേബിൾ സ്പൂൺ നെയ്യ് അതിൻ്റെ ആവശ്യമുള്ളൂ. ഇനി അതിനകത്തോട്ട് കുറച്ച് ഉണക്കമുന്തിരി ഇട്ട് കൊടുക്കാം, അത് ആദ്യം ഒന്ന് വറുത്തെടുക്കാം. അതിനുശേഷം നമുക്ക് കാഷ്യൂനട്ടും വറുത്തെടുക്കാം. അങ്ങനെ കശുവണ്ടി ഉണക്കമുന്തിരിയൊക്കെ വറുത്തിട്ടുണ്ട്, അതിനെ നമുക്ക് മാറ്റി വെക്കാം. അപ്പോഴത്തേക്ക് നമ്മുടെ പായസമൊക്കെ വെന്ത് കുറുകി തന്നെ ഒരു പിങ്ക് കളറായി വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമുക്കിനി ലാസ്റ്റ് കുറച്ച് ഏലക്കാപ്പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം. രണ്ട് നല്ല കറക്റ്റ് പാകമായിട്ടുണ്ട്, നമ്മുടെ കളറൊക്കെ മാറി അസാധ്യ മണമാണ്. നെയ്യുടെയും സേമിയയുടെയും ഏലക്കാപ്പൊടിയുടെ എല്ലാം കൂടെ ഒരു അസാധ്യ മണമാണ്. ഇനി നമ്മൾ നേരത്തെ വറുത്ത് വെച്ചിരിക്കുന്ന കിസ്മിസും കൂടി ഇട്ട് കൊടുക്കാം. അങ്ങനെ കിസ്മിസും കൂടെ ചേർത്തിട്ട് നമുക്ക് പായസം വാങ്ങിയിട്ട് ചൂടോടുകൂടി തന്നെ കുടിക്കാം. അപ്പോൾ നമ്മുടെ എളുപ്പത്തിലുള്ള സേമിയ പായസം എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മുടെ വീഡിയോസൊക്കെ കണ്ട് എല്ലാവർക്കും ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ഇതേപോലത്തെ പെട്ടെന്നുള്ള ഈസി റെസിപ്പി ആയിട്ട് ഞങ്ങൾ ഇനിയും വരുന്നതായിരിക്കും. അപ്പോൾ എല്ലാവർക്കും ഹാപ്പി വിഷു.